ഹേ ഗായ്സ്, അപ്പൊ കൊറേ ദിവസമായി, കൊറേ ദിവസമല്ല കൊറേ നാളുകളായി ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷനോടുണ്ട് ഫുൾ ടാസ്ക് എടുത്തിട്ട് വേറെ ഓപ്ഷൻ ഇല്ല, വഴിയില്ല, നമുക്ക് രോഗിയെ രക്ഷിക്കാന്ന് ഒറ്റ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയാൽ അത്ര പോരെങ്കിൽ അത്ര പോരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു ആംബുലൻസില് വരണം. ആംബുലൻസ് ഇവിടെ ഉണ്ട്, നമ്മുടെ ബാക്കിലുണ്ട്. ഓക്കെ, അപ്പൊ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വേണ്ടി പായുന്ന ആൾക്കാരെ നമ്മള് കൊറേ പേരെ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, കൂടുതലായിട്ടും ഇങ്ങനെ പായുന്നുണ്ട് വരുന്നുണ്ട്, പക്ഷെ നമ്മളാരും നമ്മുടെ തിരക്കിനിടയിൽ ഇവരെ ശ്രദ്ധിക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് അവർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് ഇട്ട് കട്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും, പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ ലൈഫ് എത്രത്തോളം റിസ്കിയാണ് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മുടെ രജിലേഷേട്ടൻ ഇവിടെ ഉണ്ട്, ചെറുതാഴം ബാങ്കിന്റെ ആംബുലൻസ് ആണ്. അപ്പോൾ അത് നമ്മുടെ രജിലേഷേട്ടനാണ് എടുക്കുന്നത്, ഇവിടെ പിലാത്തറയിലെ, കണ്ണൂർ പിലാത്തറയിലെ ചെറുതാഴം ബാങ്കിന്റെ ബാങ്കിന്റെ ഇതാണ്. അപ്പോ രജിഷേട്ടാ, നിങ്ങളിപ്പോ എത്ര വർഷമായി ഈ ഫീൽഡില്? ഒന്നര വർഷം. എങ്ങനെയുണ്ട് ഇപ്പോ നമ്മള്? ഞാനൊക്കെ സാധാരണ എന്ന് വെച്ചാല് നോർമലി ഇപ്പൊ പോകുമ്പോ ഒരു ആംബുലൻസ് വരുമ്പോ ആദ്യമൊന്നും നമുക്ക് അത്ര ഒരു ഇത് ഉണ്ടായിരുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഓക്കെ രക്ഷിക്കണേ എന്നുള്ള സീൻ. പക്ഷെ നമ്മൾ ഈ ഒരു ആംബുലൻസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങൾ, അവരെത്ര റിസ്ക് ചെയ്യുന്നുണ്ട്, അവരെന്തോരും കഷ്ടപ്പെടുന്നുണ്ട്, അത് നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ലൈഫ് എന്തോ റിസ്ക് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഒന്ന് കുറച്ച് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. നമ്മുടെ ജീവനെക്കാട്ടും പ്രധാനമാണല്ലോ നമ്മുടെ വണ്ടിയിലുള്ള പേഷ്യന്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ കേസ് കൈകാര്യം ചെയ്തത്. നമ്മൾ വണ്ടി വരുന്ന പേഷ്യന്റ് ഏത് തരത്തിലുള്ള ആണെന്നില്ല നമ്മൾ ആദ്യം നോക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ റെഫർ ചെയ്യേണ്ടി വരും, അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്പോൾ റോഡുമിൽ ഇല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നമുക്ക് വണ്ടി സൈഡ് തരും. അപ്പോൾ എന്നാലും പ്രയാസം ഉണ്ടാവാറുണ്ട്, ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചുകൊണ്ടും അതുപോലെ മിറർ നോക്കാണ്ടാണ് ഒട്ടുമിക്ക ഡ്രൈവേഴ്സും നമ്മള് ഡ്രൈവ് ചെയ്യുന്നത്. മിററിലൊന്നും ആരും ശരിക്കും പറഞ്ഞാല് നോക്കുന്നില്ല കാര്യങ്ങളിൽ, പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. മിററിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ പുറകിന്ന് വരുമ്പോ? നമ്മൾ ഈ സൈലന്റ് വരുന്ന സമയത്ത് അത്രയും ലൈറ്റും സൈലന്റ് ഇട്ടിട്ടാണ് ഞങ്ങള് വരുന്നത്. നമ്മുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് നമ്മള് അത്ര റിസ്ക് ആയിട്ടാണ് നമ്മള് വരുന്നത്. അപ്പോ തൊട്ടടുത്ത് എത്തുന്ന സമയത്താണ് തൊട്ട് മുന്നിലെ വാഹനം, അത് കാറായാലും മറ്റേത് വാഹനമായാലും, ഫുള്ള് ഗ്ലാസ്സൊക്കെ ആയിട്ടിട്ട് എ സിയിലായിരിക്കും ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ഉണ്ടാവുക. അപ്പോൾ അവരെ തൊട്ടടുത്തെത്തുന്ന സമയത്താണ് നമ്മളെ കാണുക. കണ്ട ആ സ്പോട്ടിൽ ചിലപ്പോൾ അവർ വെപ്രാളത്തിൽ സഡൻ ബ്രേക്ക് ഇടും. സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് അവരോടൊക്കെ പറയാനുള്ളത് അതാണ്, നമ്മുടെ ആംബുലൻസ് വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കുറച്ചൊന്ന് ഇടതുഭാഗത്തേക്ക് സൈഡാക്കി കുറച്ച് സ്ലോ ആക്കിയതിന് ശേഷം മാത്രം ബ്രേക്കിൽ പോകുക. അല്ലാതെ നമ്മളെ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ വണ്ടിക്ക് തട്ടാതിരിക്കാൻ ഞങ്ങൾ ചിലപ്പോൾ റൈറ്റ് സൈഡിലേക്കായിരിക്കും വാഹനം വെട്ടിക്കുക. അപ്പോൾ ആ സമയത്ത് എതിരെ വരുന്ന വാഹനത്തിന് അദ്ദേഹം ചിലപ്പോൾ പരമാവധി ഒതുക്കിയിട്ടുണ്ടാവും, എങ്കിൽ കൂടി ഞങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. ആ സമയത്ത് ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ പരമാവധി ഒരു ആംബുലൻസ് ആണ് വരുന്നത്, അതിന് സൈഡ് കൊടുക്കണം, ഒരു ജീവൻ്റെ വിലയാണ് അതിലുള്ളത്. അപ്പൊ ആ തരത്തില് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആക്സിഡൻ്റ് ഒക്കെ ഒരുപാട് ഒഴിവാകും. ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ നൈറ്റ് ഡിം ബ്രൈറ്റ് അതിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? അത് ശരിക്കും നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിന് മാത്രം അതിലും കൂടുതൽ ഫേസ് ചെയ്യില്ല, കാരണം റോങ് സൈഡ് കയറി പോകുന്നല്ലേ. ഇതിന്റെ പ്രശ്നം ഒരുപാട് ഞങ്ങൾക്ക് റോഡിൽ കിട്ടാറുണ്ട്, ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ഡിം തരാറില്ല. അപ്പോ ഞങ്ങള് ഇത്രയും ലൈറ്റ് വണ്ടി കിട്ടായില്ല, അതോടല്ല എങ്കിൽ കൂടി ഇത്രയും ലൈറ്റ് ഞങ്ങള് വണ്ടിക്ക് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ലീഗലി പ്രശ്നങ്ങളില്ലല്ലോ? പ്രശ്നം തന്നെയാണ്, പ്രശ്നമാണ്. സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രശ്നം തന്നെയാണ്, ഏത് വണ്ടിക്കും നമുക്ക് ഇങ്ങനെ ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. നിലവിൽ നമ്മളെ ഈ ട്രാവലറിനെ പൊതുവെ
ലൈറ്റ് കുറവാണ്. കാരണം ലൈറ്റ് കുറവാണ്, കമ്പനി ലൈറ്റ് വരുന്നത് പൊതുവെ കുറവാണ്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇല്ലാണ്ട് എക്സ്ട്രാ ആൾട്ടറേഷൻ ഇല്ലാണ്ട് നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ലൈറ്റ് തീരെ കിട്ടാത്തൊരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മള് അങ്ങനെ ഓരോ ജീവന്റെ വിലയാണ് നമ്മള് വണ്ടി രാത്രിയൊക്കെ രാത്രികാലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റില്ലാതെ തീരെ പറ്റില്ല. അപ്പോൾ ഒട്ടുമിക്ക ഈ വലിയ വണ്ടിയൊക്കെയാണ് ഞങ്ങൾക്ക് ഡിമ്മ് തരാതെ, ലോറിക്കാർ അങ്ങനെയുള്ള വാഹനങ്ങൾ ഞങ്ങൾക്ക് തീരെ ഡിമ്മ് തരാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ദൂരെ യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാരാണ്, അവരൊന്നും ആംബുലൻസ് ആകുന്നില്ല, ചിലപ്പോൾ ആംബുലൻസ് ആകുന്നതിന് വില വെക്കാറില്ല. എല്ലാ ഡ്രൈവേഴ്സും ഉള്ള ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ചേട്ടാ നമ്മുടെ ആംബുലൻസിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ആംബുലൻസിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം അല്ലെ, ആംബുലൻസ് ഡ്രൈവിംഗിലോട്ട് വരാനുള്ള സാഹചര്യം അല്ല ആ കളിയാണ് ഇല്ലേ. പിന്നെ ഞങ്ങൾക്ക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമുക്ക് ചിലപ്പോ നമുക്കൊരു ജീവൻ നമ്മുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും എന്താ പറയണ്ട ഒരു സന്തോഷം തന്നെയാണ്. നമ്മള് കാരണം ഒരാളെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോ അതിന്റെ ഒരു അതിലും വലുതായിട്ട് പറയുന്നത് കിട്ടാനില്ല. ശരിയാ. അപ്പോ അങ്ങനെ ഇതിലെടുത്തിപ്പോട്ടു ആംബുലൻസ്. ഓക്കെ, ഇതിനായിട്ട് നമ്മുടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ ഭയങ്കര ക്രൂഷ്യൽ ടൈമില് അങ്ങനെ ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഒരു തളിപ്പറമ്പിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന സമയത്ത് എത്രയും പെട്ടെന്ന് സർജറി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് പോസിറ്റീവ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഏത് കേസാണെങ്കിലും കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് മാത്രം അതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് എന്തോ ഡിലേ ആവുന്ന ഒരു സംവിധാനം വന്നതുകൊണ്ട്, പുരേൻ മെഡിക്കൽ കോളേജിൽ ഡിലേ ആവുന്ന സംവിധാനം വന്നതുകൊണ്ട് അവരെ ബൈസ്റ്റാൻഡർ പറഞ്ഞു മംഗലാപുരം എത്തിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കുമ്പോൾ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വാഹനം വിളിച്ചു, ആംബുലൻസ് വിളിച്ച് പോകുന്ന സമയത്ത് ഏകദേശം ഉദുമ എത്തുന്ന സമയത്താണ് തോന്നുന്നു, കാഞ്ഞങ്ങാട് കഴിഞ്ഞ ആ സമയത്ത് പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ അത്യാവശ്യം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയ സമയത്ത് പറഞ്ഞു സ്ഥിതി കുറച്ച് വഷളാണ്, ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മംഗലാപുരം വരെ നല്ല ചവിട്ടാനും ചവിട്ടിയത്. തീർച്ചയായിട്ടും ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്, ആൾക്കാർ മനസ്സിലാക്കൂല എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയാലും റോഡുമിൽ നമ്മളെ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് സൈഡ് തരലില്ല. കാരണം ഒരു മിനിറ്റ് വലിയ വിലയാണ്, നമുക്കത് ശരിക്കും വിലയായിരിക്കും, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് അതൊരു ജസ്റ്റ് അവനൊന്ന് ചവിട്ടിക്കൂടെ എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ഞങ്ങള് വാഹനത്തിന്റെ ആളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടായിരിക്കും മരണപ്പച്ചൽ. അപ്പൊ അവിടേക്ക് ഇപ്പോ മംഗളൂരു അപ്പൊ എത്ര ടൈം കൊണ്ടാണ് അവിടെ എത്തിയത്? ഏകദേശം ഒരു 120 kilometers അങ്ങനെ നമുക്ക് വരുന്നത്. 120 kilometers പര്യാപ്തം. മംഗളൂരു ഒമേഗ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് കൊണ്ടുപോയി. ഓക്കെ, കുറച്ച് ദിവസം ആയത് ഒമേഗ ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പോ 1.5 hours താഴെ എടുത്തു. 120 kilometers 1.5 hours താഴെ. അതിലും നേരത്തെ എത്തിക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്, 1.5 hours കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ നല്ല പോക്കാണെന്ന് പോകുന്നു. അപ്പം നമ്മുടെ മംഗലാപുരം പേഷ്യന്റ് പുള്ളി ഇപ്പൊ സെറ്റ് ആണോ? അദ്ദേഹത്തെ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിൽ എത്തി അപ്പൊ തന്നെ ഐസിയിലേക്ക് മാറ്റി. ഓക്കെ, അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം വിളിച്ച സമയത്ത് ഓപ്പറേഷൻ ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. തളിപ്പറമ്പില് സ്വദേശിയാണ്, ഹാപ്പിയാണ്. ബ്രേക്കിംഗ് ചെറിയൊരു കുറവുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു ചാൻസ് ഉള്ളു. അപ്പൊ അത് ഗൈസ് എല്ലാരും അറിയേണ്ട ഒരു കാര്യം കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കും ആംബുലൻസ് ആണ് എന്താണേലും വണ്ടി നിക്കൂന്ന് എല്ലാരും വിചാരിക്കും രജിയുടെ. പക്ഷെ എഞ്ചിൻ സംവിധാനത്തിലോ സാധാ ട്രാവലർ എങ്ങനെയാണോ ഇറങ്ങുന്നത്, അതായത് ടൂറിസ്റ്റ് ട്രാവലർ ആണ് അതെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആംബുലൻസ്. അതിന് എക്സ്ട്രാ ഞങ്ങള് സൈറൻ മുകളിലുള്ള ലൈറ്റ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ലൈറ്റ് കുറച്ച് ലൈറ്റുകൾ അല്ലേ. അപ്പോ അത് അത് മാത്രമേ ഉള്ളൂ, അതിന് എഞ്ചിൻ സംബന്ധമായിട്ടോ ബ്രേക്കിംഗ് സംബന്ധമായിട്ടോ വേറൊരു മാറ്റവും ആംബുലൻസ് ഇല്ല. അപ്പൊ എല്ലാരും വിചാരിക്കുകയും ചെയ്യേണ്ടത് ജീവന്റെ വിലയിൽ നമ്മൾ പോകുമ്പോഴും എന്തെങ്കിലും സമയം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക.
ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ, പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയാണ്, ചിലപ്പോ നമ്മള് നമുക്കും ആ സിറ്റുവേഷൻ വരാം, വരാതിരിക്കട്ടെ അല്ലേ. പക്ഷെ അങ്ങനെ വരാം. പക്ഷെ അപ്പൊ ആ ഒരു നമ്മളൊരു ഫാമിലിനെ കൊണ്ടാ പോകുന്നെങ്കിൽ നമ്മൾ അത്ര മാക്സിമം പോകുമല്ലോ. അപ്പൊ അതുപോലെ നിങ്ങളും അതുപോലെ ഒരു ഫാമിലിയാണ് അതിന്റെ ഉള്ളിൽ എന്നൊരു രീതിയിലാണല്ലോ പോകുന്നത് അല്ലേ. ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ആംബുലൻസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് വേറെ ചിന്തിക്കാറില്ല. അവരുടെ ജീവൻ ഞങ്ങളെ കയ്യിൽ ഹോസ്പിറ്റലായി തന്നു. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ മറ്റു ഉദ്ദേശം മാത്രമേ ഉണ്ടെങ്കിലും അത് അത്രയും ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അപ്പോ എല്ലാം നമ്മുടെ വ്യൂവേഴ്സും എല്ലാവർക്കും ആയിട്ട് റിജിഡ് എന്താ പറയാനല്ലേ, മാക്സിമം സഹായിക്കുക അല്ലേ. ഒരു ആംബുലൻസ് ഇപ്പൊ ആരുടെ ആണെങ്കിലും കാണുമ്പോ, ഒരു സൈറൻ കേൾക്കുമ്പോ നമ്മളെ കാണുമ്പോ പരമാവധി സൈഡ് ആക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ആംബുലൻസ് പെട്ടെന്ന് കണ്ട് നിങ്ങൾ വെപ്രാളത്തിൽ ചവിട്ടണ്ട, ചവിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എതിരെ വരുന്ന വാഹനത്തിനായിരിക്കും ഞങ്ങൾ റൈറ്റിലോട്ട് വെട്ടിക്കുക തീർച്ചയായിട്ടും. അപ്പോൾ എതിരെ വരുന്ന വാഹനത്തിനായിട്ട് അടിക്കാൻ സാധ്യത കൂടുതൽ. നിങ്ങൾ ജസ്റ്റ് സൈഡ് ആക്കിയിട്ട് ചവിട്ടി തന്നാൽ ഞങ്ങൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ പരമാവധി മിറർ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. രജിട്ട്, അപ്പോ ഏതെങ്കിലും ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട്? അപ്പോ കൊറേ കാലായില്ലേ, ഇപ്പൊ ഒന്നൊന്നര വർഷമായില്ലേ ഈ ഫീൽഡ്? രണ്ടു വർഷമായില്ലേ. അപ്പോ അപ്പോ ഇതിനകത്ത് ഈ ടൈമിൽ എപ്പോഴേലും ആംബുലൻസ് ആണ് എല്ലാരും സൈഡ് വരും, എല്ലാരും അതെല്ലാം പറയുന്നേ. ഓക്കെ, അവർക്ക് പോവാം ഒരു, നിങ്ങൾ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. പക്ഷെ എനിക്ക് ബ്ലോക്ക് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. മംഗളവരം പോകുന്നതിനേക്കാൾ കൂടുതൽ കോഴിക്കോട് പോകുന്നതാണ് പ്രയാസം. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കണ്ണൂർ ടു കാലിക്കറ്റ് ഒരു വല്ലാത്ത റോഡ് ആൻഡ് വല്ലാത്ത ബ്ലോക്ക്. വളവട്ടം വരെ നമുക്ക് എത്താൻ വലിയ പ്രയാസമില്ല. KSTP റോഡ് ഉണ്ട്, വലിയ ബ്ലോക്കോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കണ്ണൂര് മുതല് കൊയിലാണ്ടി പാസ് ചെയ്യുന്നത് വരെ ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ഇട്ടാണ്, പക്ഷെ അങ്ങനെ അധിക നേരം ഞങ്ങള് ബ്ലോക്കിൽ കുടുങ്ങാറില്ല, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ്. അപ്പൊ ഇതിനിടെ മാഹിയില് ഒരു 15 മിനിറ്റോളം ബ്ലോക്കിൽ പെട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് 15 മിനിറ്റിലോ? 15 മിനിറ്റ് ഞങ്ങള് കണ്ണൂർ ആശ്രമ മിംസിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു പേഷ്യന്റാണ്. അപ്പോ 15 മിനിറ്റോളം ഞങ്ങള് മാഹി പള്ളി കഴിഞ്ഞ് അത് റെക്കുണ്ടല്ലോ, അവിടെ ഒരു ലോറി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ലോറി വൈക്കായിരുന്നു, ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിലെ കൂടെ റോങ് സൈഡിലെ കൂടെ വാഹനം അങ്ങനെ വരുന്ന വാഹനം പാസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നല്ല ബ്ലോക്ക് അനുഭവപ്പെട്ടു. അതിലൂടെ പോയവർക്കറിയാം ഒരു രണ്ട് വാഹനത്തിനും കഷ്ടി പോകാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. വേറൊരു വാഹനം വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ ആംബുലൻസ് പോലുള്ള എമർജൻസി വാഹനം വന്നു കഴിഞ്ഞാൽ പോകാനുള്ളൊരു സ്പേസും ആടിയില്ല. അപ്പോൾ 15 മിനിറ്റോളം ബ്ലോക്ക് പെട്ട് ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ബ്ലോക്ക് മാറ്റിയിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ തന്നെ ഇറങ്ങി? അപ്പോൾ പോലീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ബസ് ഒരു KSRTC അതുപോലെ വേറൊരു ബസ്സും വന്നു. അപ്പൊ അതിനെ എങ്ങനെയോ പാസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റി. അപ്പൊ അതിനുശേഷം ബസ്സുകാര് ഇങ്ങനെ റോങ് കയറി വരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മളെ കണ്ണൂരൊക്കെ. പ്രൈവറ്റ് വണ്ടികള്. അപ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് ടൈം ടു ടൈമിന് എത്തേണ്ടതുകൊണ്ട് അവര് സ്വാഭാവികമായിട്ട് ഇത്രയും നേരം ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് റോങ് സൈഡ് എടുക്കും. ഇവർക്കൊക്കെ എല്ലാരും പാസഞ്ചർ കിട്ടണ്ടേ, അപ്പൊ അതിനുവേണ്ടി നമ്മള് സമയം നിശ്ചയിച്ച് കൊടുക്കും. ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ടൈമിന് എത്താൻ വേണ്ടി പറ്റണമെങ്കിൽ അവർ ചിലപ്പോ ഇങ്ങനെ വരേണ്ടി വരും, ആണപ്പാസ് ചെയ്ത് വാങ്ങേണ്ടി വരും. അതും ഒരു യാഥാർത്ഥ്യം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങള് വരുമ്പോഴാണ് ആംബുലൻസിന് വാഹനത്തിന് ആംബുലൻസിന് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപയാണ് ഫൈൻ. എനിക്ക് തോന്നുന്നു 10,000 അടിച്ചില്ലെങ്കിലും എന്തായാലും ഫൈൻ അടിച്ചു, ചെറിയ വെറ്റിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് സീരിയസ് തന്നെയാണ്, പൈപ്പൊക്കെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു പേഷ്യന്റാണ്. ഓക്കെ, അപ്പോ 15 മിനിറ്റ് ഒക്കെ വൈകുക എന്ന് പറയുമ്പോ അത് പ്രശ്നം തന്നെയാണ്. പ്രശ്നം തന്നെയാണ്. ഒരു ആംബുലൻസ് 15, അതാണ് ഭയങ്കര ഇതായിട്ട് ചോദിച്ചത്. ആംബുലൻസ് 15 മിനിറ്റ് ബ്ലോക്കിൽ പെടാന്ന് പറഞ്ഞാല് ഇങ്ങനെ റോഡിന് വീതിയിലാണെങ്കിൽ രണ്ട് വലിയ വാഹനം അങ്ങനെ ഇങ്ങനെ വന്നാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി, പോലീസുകാർ വന്നു, നാട്ടുകാരോട് വിട്ടു. അവരെല്ലാരും എന്റെ മുന്നിലെ ബസ്സിന ബാക്കടിച്ച് പമ്പിലേക്ക് കയറേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബസ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനമാണ്, അത് ബാക്കടിച്ച് ഒരു ബസ് പോകുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി, എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ ഒരു രണ്ട് കാറ്, മൂന്ന് കാറ് കയറ്റാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഞാൻ KSRTC കാരനെ നിർത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ കുറച്ച് മുന്നോട്ടാക്കി ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി KSRTC കാരനെ നിർത്താൻ പറഞ്ഞതിന് ശേഷം മൂന്ന് വാഹനം കാറിനെ എൻ്റെ എതിർ റോങ് സൈഡിലുണ്ടായിരുന്ന മൂന്ന് വാഹനത്തെ ആ സൈഡിലേക്ക് കയറ്റി നിർത്തി. അതിനുശേഷം ആ ബസ് ഇവിടെ കയറ്റിയതിന് ശേഷമാണ് ഈ ബ്ലോക്ക് മാറുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല, വഴിയില്ല, നമുക്ക് രോഗിയെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ,
അപ്പൊ എക്സ്പീരിയൻസ് കൊറേ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കേ, കാലം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കേ, അപ്പോ രജേട്ടാ അങ്ങനെയാണ് അടിപൊളിയാക്ക്. അപ്പൊ എന്തായാലും ആ ഒരു മനസ്സുണ്ടല്ലോ, ഒരു ജീവൻ രക്ഷിക്കുക, അതിൽ നിന്ന് നമ്മളൊരു ഹാപ്പി ആണ്, അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു രജേട്ടാ. അപ്പൊ എന്തായാലും വളരെയേറെ നന്ദിയുണ്ട്. നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഇത്, ഒരു ആംബുലൻസിൽ കയറണം. അത് ആംബുലൻസിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, എന്തായാലും വെളിശബ്ദത്തിട്ട് പോകാനല്ല. പക്ഷെ അവരുടെ ഒരു ആംബിയൻസ് അറിയാം, നമുക്ക് അറിയില്ല ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ അതിന്ന് രജേട്ടനിലൂടെ നമ്മൾ അറിഞ്ഞു. അപ്പോ അതിന്റെ കുറച്ചൊരു ചെറിയ വിഷയങ്ങളുണ്ട്, ഓക്കെ, ലൈക് പ്രശ്നങ്ങൾ ഉണ്ടാവും പുറത്ത്, ഞാൻ കണ്ടു ഈ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾ കയറി പോകുമ്പോൾ സൈഡ് കിട്ടാത്ത അത്. അപ്പോൾ അത് കുറച്ച് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുകൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടും തന്നെ വിചാരിക്കാം. മാക്സിമം ഷെയർ ചെയ്യണം അല്ലേ, ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. ആംബുലൻസ് ഡ്രൈവർ പ്രയാസങ്ങൾ ഇതൊന്നല്ല, ഒരുപാട് പ്രയാസങ്ങൾ ഇനിയുണ്ട്. ഓക്കെ, ഈ ചെറിയൊരു വീഡിയോയിൽ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, ചെറിയൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വർഷങ്ങളായിട്ട്, 10, 20, 30 വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ ഒരു. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയാൽ അത്ര പോരെങ്കിൽ അത്ര പോരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുവാണെങ്കിൽ, മനസ്സിലാക്കി ആ ഒരു നമുക്കും അതും അതിനിപ്പോൾ പുതിയ, ഇപ്പം നമ്മളല്ലെങ്കിലും വേറൊരാളാണെങ്കിലും എന്തൊരു എമർജൻസി വരുമ്പോൾ അത് നന്നായി ഉപകരിക്കും അല്ലേ. അപ്പം എനിവേ ഗൈസ്, നമ്മുടെ രജേട്ടൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നോക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒരു ജീവൻ്റെ വിലയാണ്. അപ്പം എല്ലാവരിലോട്ടും എത്തിക്കുക.